Hello, assalamu alaikum. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു ഡ്രിങ്കാണ്, ഒരു കിഡിലൻ ഡ്രിങ്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാംഗോ ഡ്രിങ്കാണ്. വെറും മാംഗോ ഡ്രിങ്കല്ല, മാംഗോയും ചവ്വരിയും കണ്ടൻസ് മിൽക്കും എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി കിഡിലൻ ഡ്രിങ്ക്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ നോക്കി വേണം നമുക്ക് എടുക്കാൻ, എന്നാലേ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തണുത്ത പാലാണ് ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ചവ്വരിയിലെ സാഗോ സീഡ്, ഇത് ഞാൻ നല്ലപോലെ വേവിച്ചെടുത്ത് സാഗോ സീഡാണ്. വേവിച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി പിന്നെ സ്ട്രെയിൻ ചെയ്തെടുത്തെടുത്ത് സാഗോ സീഡാണ് ഇതിന് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഈ ജ്യൂസിന്, അതാണ് ഞാൻ അര കപ്പ് ഇതിനുവേണ്ടി എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഈ 3 ടീസ്പൂൺ പഞ്ചസാര എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഐസും ഇതിനുവേണ്ടി യൂസ് ചെയ്യണം. ഞാൻ മാംഗോ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ നല്ല തണുത്ത വെള്ളം, കുറച്ച്, വളരെ കുറച്ച് തണുത്ത വെള്ളവും കൂടെ നമുക്കത് പീസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ നല്ല ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലപോലെ നമുക്ക് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലെൻഡ് ചെയ്ത മാംഗോ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിത് ബൗളിലാണ് ബാക്കിയെല്ലാം ഇതും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്, ബ്ലെൻഡറിലല്ല. അപ്പം ഞാൻ വലിയൊരു ബൗളിലേക്ക് ഈ മാംഗോ അരച്ചത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് തണുത്ത പാല് നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാംഗോയുടെ പ്യൂരിയും തണുത്ത പാലും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാര അങ്ങ് മെൽറ്റായി പോയിക്കോളും. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് 1/2 കപ്പ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്തായാലും ഒഴിവാക്കരുത്, കാരണം ഇതില്ലാതെ ഈ ജ്യൂസിന് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഈ ഞാൻ ഈ ജ്യൂസ് പ്രിഫർ ചെയ്യുന്നത് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചേ ഞാനിത് പ്രിഫർ ചെയ്യത്തുള്ളൂ. കാരണം ഈ കണ്ടൻസ് മിൽക്കും പിന്നെ ചവ്വരിയുമാണ് ഇതിന് പ്രത്യേക ഒരു രുചി വരുന്നത് ഈ ജ്യൂസിന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചവ്വരിയും കണ്ടൻസ് മിൽക്കും ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കപ്പ്. അപ്പോൾ ചവ്വരി ഒരു 1/4 കപ്പ് ചവ്വരിയാണ് ഞാനിത് വേവിച്ചെടുത്ത് വെച്ചേക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാംഗോയുടെ പീസ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മാംഗോ പീസസ്, അതും കൂടെ നമുക്ക് ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലൊന്ന് മിക്സ് ചെയ്യാം. മാംഗോയുടെ പീസ് എന്നതായിട്ട് ആഡ് ചെയ്തേക്കെന്ന് വെച്ചപ്പോൾ കുടിക്കുമ്പം ആ മാംഗോയുടെ ബൈറ്റൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ മാംഗോയുടെ പീസും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തത്. ഇനി ഇതിനകത്തോട്ട് ഐസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഐസൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ജ്യൂസ്. ഐസിൻ്റെ തണുപ്പൊക്കെ ഈ ജ്യൂസിലോട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു രുചി വരും ഈ ജ്യൂസിന്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ജ്യൂസ്, എന്നാലും ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ ജ്യൂസിന്. അതുകൊണ്ട് ആ മാംഗോയുടെ പീസൊക്കെ നല്ല ഇതായിട്ട് കിടപ്പുണ്ട്. മാംഗോയുടെ കടിയൊക്കെ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ കുറച്ച് മാംഗോയുടെ പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ചൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഞാനൊരു പ്രത്യേക ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മാംഗോ സാഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഐസൊക്കെ ഇടാൻ നല്ല തണുത്തായിട്ട് ഇത് കുടിക്കാറുള്ളൂ, എന്നാലും ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിവാക്കരുത്, അതും പിന്നെ ചവ്വരി ഒഴിവാക്കരുത്. അത് രണ്ടുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. നല്ല തണുത്ത ഇതായിട്ട് കുടിക്കുകയും ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനൊക്കെ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. വയറൊക്കെ നിറയ്ക്കുന്നൊരു നല്ല, നമ്മുടെ ക്ഷീണമൊക്കെ അകറ്റാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ഇത്. നല്ല ചൂട് സമയം എപ്പോഴും അതിനും പറ്റിയൊരു ഡ്രിങ്കാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, ഞാൻ ഉറപ്പ് തരാം. അപ്പം നിങ്ങൾക്ക് ഇന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഒന്ന് ഷെയർ ചെയ്യാൻ വേണം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.